ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ പോരാടം ഉറപ്പിച്ച് സംസ്ഥാന സർക്കാർ പരസ്യമായും രാഷ്ട്രീയമായും നടത്തുന്ന പ്രതിഷേധത്തിന് പുറമെ നിയമ നടപടിയിലേക്കും കടക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു ചാൻസലർ പദവിയിൽ നിന്ന് ഗവർണറെ മാറ്റാനുള്ള ഓർഡിനൻസ് രാഷ്ട്രപതിക്ക് അയച്ചാൽ കോടതിയെ സമീപിക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഗവർണറുടെ നടപടി കോടതിയിൽ ചോദ്യം ചെയ്യും കലാമണ്ഡലം കൽപ്പിത സർവകലാശാല ചാൻസലർ സ്ഥാനത്തു നിന്നും ഗവർണറെ സ്നേഹി സർക്കാർ കഴിഞ്ഞ ദിവസം ഉത്തരവിറക്കിയിരുന്നു ചാൻസലർ പദവിയിൽ അക്കാദമിക് രംഗത്തെ അതിപ്രഖരെ നിയമിക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്ന ഗവർണറോട് ശുപാർശ ചെയ്യാൻ ഇന്നലെ മന്ത്രിസഭ യോഗം തീരുമാനിച്ചിരുന്നു തീരുമാനമെടുത്ത് തികയും മുൻപാണ് ഗവർണറെ അട്ടപടലം പൂട്ടാൻ സർക്കാർ രംഗത്ത് വന്നത് സർവകലാശാലകളുടെ ചാൻസലർ പദവിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സർവകലാശാല നിയമങ്ങളിൽ ഭേദഗതി വരുത്താനാണ് ഓർഡിനൻസ് പതിനാല് സർവകലാശാലകളിൽ ഗവർണർ അദ്ദേഹത്തിന്റെ പദവി മുഖാന്തരം ചാൻസലർ കൂടിയായിരിക്കും എന്ന വകുപ്പ് നീക്കം ചെയ്ത് കരട് ഓർഡിനൻസിലെ വകുപ്പ് പകരം ചേർത്തുകൊണ്ട് ഓർഡിനൻസ് പുറപ്പെടുവിക്കാനാണ് ശുപാർശ ചെയ്തത് തീരുമാനം പുറത്തു വന്നതിന് പിന്നാലെയാണ് ഓർഡിനൻസ് രാഷ്ട്രപതിക്ക് അയക്കുമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രതികരിച്ചത് ഇതോടെയാണ് നിയമവഴിയിലേക്ക് തിരിയാൻ സർക്കാർ തീരുമാനിച്ചത് ചാൻസലർ സ്ഥാനത്തു നിന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ മാറ്റാനുള്ള ഓർഡിനൻസ് ഇന്ന് സർക്കാർ ഗവർണർക്ക് അയച്ചേക്കും ഗവർണർ ഒപ്പിട്ടില്ലെങ്കിൽ അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കാനാണ് തീരുമാനം സുപ്രീം കോടതി അഭിഭാഷകരിൽ നിന്നുള്ള നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ നീക്കം മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നിയമവകുപ്പ് ഓർഡിനൻസ് തയ്യാറാക്കി ഇന്ന് തന്നെ ഇത് ഗവർണർക്ക് അയക്കുമെന്നാണ് സൂചന ഓർഡിനൻസ് ഉടൻ തന്നെ നൽകുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവും കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ഓർഡിനൻസ് രാഷ്ട്രപതിക്ക് അയക്കുന്നത് പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമെന്നാണ് സർക്കാർ പറയുന്നത് കോടതികളുടെ അധികാരം കവരുന്ന നിയമമാണെങ്കിൽ രാഷ്ട്രപതിക്ക് അയയ്ക്കാം രാഷ്ട്രപതിക്ക് അയക്കുന്നതിന് പ്രത്യേക വ്യവസ്ഥകൾ ഭരണഘടനയിൽ ഉണ്ടെന്നും സർക്കാർ അതിലൊന്നും ചാൻസലർ ഒഴിവാക്കുന്ന ഓർഡിനൻസ് ഉൾപ്പെടില്ല ആ സാഹചര്യത്തിലാണ് ഓർഡിനൻസ് രാഷ്ട്രപതിക്ക് അയച്ചാൽ കോടതിയെ സമീപിക്കാൻ സർക്കാർ ആലോചിക്കുന്നത് രാഷ്ട്രപതിക്ക് അയച്ചാലും നിയമസഭയിൽ ബിൽ കൊണ്ടുവരാമെന്ന നിയമോപദേശം സർക്കാരിന് ലഭിച്ചിട്ടുണ്ട് ഗവർണർ ഒപ്പിടുമെന്ന പ്രതീക്ഷ സർക്കാരിനില്ല പകരം രാഷ്ട്രപതിക്ക് അയക്കുമെന്നാണ് ഗവർണർ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതോടെ സുപ്രീം കോടതിയെ സമീപിക്കുകയും നിയമസഭയിൽ ബിൽ അവതരിപ്പിക്കുകയുമാകും സർക്കാർ നീക്കം ഇതിനുള്ള നിയമോപദേശം സർക്കാരിന് ലഭിച്ചിട്ടുണ്ട് കോടതിയെ സമീപിച്ചാൽ സർക്കാരിന് അനുകൂലമായ വിധിയുണ്ടാകുമെന്നാണ് നിയമോപദേശം ചാൻസലർ നിയമനം സർക്കാർ കൊണ്ടുവന്ന വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിലാണ് എന്നതാണ് പ്രധാന കാരണം കേരളത്തെ സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ നേട്ടങ്ങൾ അവഹേളിക്കാനും കരുതയിച്ചു കാണിക്കാനുള്ള ആർ എസ് എസ് അജണ്ടയാണ് ഗവർണർ നടപ്പാക്കുന്നത് എന്നാണ് സർക്കാരിന്റെ പ്രധാന ആരോപണം കേന്ദ്ര ബി ജെ പി സർക്കാരിന്റെ രാഷ്ട്രീയ അജണ്ട കേരളത്തിൽ നടപ്പാക്കുകയാണ് അതിനായി സ്വീകരിച്ച എല്ലാ ജനാധിപത്യ വിരുദ്ധ നടപടികൾക്കും കോടതിയിൽ നിന്ന് തിരിച്ചടിയും നേരിട്ടു എന്നാൽ കള്ളപ്രചാരണത്തിലൂടെ ഈ ജാളിത മറികടന്ന് സർക്കാരിനെ അപഹസിക്കുകയാണ് ഗവർണർ എന്നും സർക്കാർ ആരോപിക്കുന്നു രാജ്യത്തെ പ്രതിപക്ഷ സർക്കാരുകളെ തകർക്കാൻ ഗവർണർ ഉപയോഗിച്ച് ബി ജെ പി നടത്തുന്ന ശ്രമത്തിന്റെ ഭാഗമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നടപടിയെന്നും സി പി ഐ എം ആരോപിക്കുന്നു ഈ സാഹചര്യത്തിൽ നിയമ പോരാട്ടത്തിലേക്ക് കടക്കാൻ സംസ്ഥാന സർക്കാരിനെ പ്രേരിപ്പിച്ചത് ഗവർണര്ക്കെതിരായ പോരാട്ടത്തിൽ ഒരു വിട്ടുവീഴ്ച വേണ്ടെന്ന നിലപാടാണ് സർക്കാരിനുള്ളത്